നിബിധങ്ങളുടെ മുമ്പിൽ അന്ന് ബഹ്റൈനിൽ നിന്ന് ഇന്നത്തെ ബഹ്റൈൻ അല്ല സൗദി അറേബ്യയുടെ അഹ്സ എന്ന് പറയുന്ന പ്രദേശമൊക്കെയാണ് കസീം ആ ഭാഗങ്ങളൊക്കെയാണ് പഴയ കാലത്തെ ബഹ്റൈൻ ഇപ്പോഴത്തെ ബഹ്റൈൻ ഒരു ബഹ്റൈൻ കടലിൻ്റെ നടുവിൽ നിൽക്കുന്ന നടുവിലല്ല ആ കടലിൽ നിൽക്കുന്ന ഐലൻഡാണ് ആ ബഹ്റൈൻ ഒന്നും നമ്മുടെ ചരിത്രത്തിൽ നിബിതങ്ങളുടെ കാലത്തൊന്നും കാണുന്നില്ല അന്ന് ബഹ്റൈൻ എന്ന് പറയുന്നത് കടലിലോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ദമാമിൻ്റെ ഇപ്പുറത്തുള്ള ആ പരിസര ഭാഗങ്ങളെയൊക്കെയാണ് അന്ന് ബഹ്റൈൻ എന്ന് പറയാം അവിടേക്ക് റസൂർലാഹി സാഹു അലൈഹി വസ്ലലമങ്ങൾ അബു അൽബൈദത്ത് ഉൽഹ് റലി അള്ളാഹ്ലഹുവിനെ അവിടുത്തെ ജിജിയ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു മദീനയിലേക്ക് അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് അബി ഉൾബൈദ് സ്വർഗത്തിലേക്ക് പോകുന്ന പത്ത് അഷറത്തിലും ഉപശ്രീങ്ങൾപ്പെട്ട സുഹാബിയാണ് അബു അൾബൈദത്ത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഗോതമ്പും അതുപോലെ തന്നെ ബാർലിയും ഈത്തപ്പഴവും കുറച്ച് സ്പൈസുകളും കുറച്ച് നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ട് വിവിധങ്ങളുടെ മുമ്പിലേക്ക് ജിജിയെയും സ്വീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടാഹു ചലഅ അനുഹു കടന്നു വരികയാണ് അലാ അബ്ബുൽ ഹദോർ മീതങ്ങളായിരുന്നു അവിടുത്തെ അമീർ അലാ അബുൽ ഹദോർ ഒരുപാട് കരാമത്തുകൾ കാണിച്ച സുഹാബിയാണ് അപ്പോൾ നിസ്കാരം സുബഹി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴപ്പോ തങ്ങളും ബഹറിയിൽ നിന്ന് വരുന്നത് അപ്പോൾ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് സംഘത്തിൻ്റെ നേതാവാണ് അപ്പോൾ ആളുകളുണ്ടല്ലോ സാധാരണക്കാർ സാധാരണക്കാർ എന്തെങ്കിലും ഫ്രീ ആയിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അവിടെ തിക്കും തിരക്കും കൂടുന്ന ചില ആളുകൾ എല്ലാ സമൂഹത്തെ എല്ലായിടത്തും കാണാൻ പറ്റും അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടൊന്നും ആവില്ല അത് അതൊരു രസം ഉണ്ടല്ലോ തങ്ങളീ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ിൽ ഒരു കൂട്ടം ആളുകൾ ലഭ്യങ്ങളുടെ പിന്നാലെ അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊന്നും ചോദിച്ചില്ല തങ്ങളൊന്ന് പുഞ്ചിരിച്ചു തങ്ങളുടെ പുഞ്ചിരിയും അവിടുത്തെ ചിരിയും അവിടുത്തെ മുഖഭാവങ്ങളടക്കം ഹദീത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ഫതബസമ ഇമാം നബബി അലിഹി ഹദീഫിനെ സംഭവം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴേ നമുക്ക് ചിരിക്കാനൊന്നും തോന്നിക്കോണമെന്നില്ല ഒരാൾ കടം കടം തരാൻ എന്ന് ചോദിക്കുകയാണ് അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ചിരിച്ചുകൊണ്ട് അതിന് റെസ്പോണ്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരു വിഷമല്ലേ ഒരു തലയിൽ ചെറിയലും മാന്തലൊക്കെ ആയിരിക്കും വരിക നിബിധങ്ങൾ സല്ലാഹു അല്ലെ തങ്ങൾ കൊടുക്കാൻ വേണ്ടി തങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിട്ട് തങ്ങൾ ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത സല്ലാഹു അല്ലി സ്വലം തങ്ങൾ ചോദിച്ചു അന്ന അതൊന്നു എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ എനിക്ക് തോന്നുന്നു അതാണോ നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ കൂടിയത് എന്ന് ചോദിച്ചു അബോൾ വൈദത്ത് വിൽ ചെറാ എന്നവര് ബഹറിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞല്ലേ മുമ്പാണ് സംഭവം അപ്പം അവർ പറഞ്ഞു അജല്യാ നബിയേ ഞങ്ങൾ അതിന് തന്നെ വന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് സന്തോഷമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പൈസ തരും നിങ്ങൾക്ക് ഞാൻ ആ കിട്ടിയതിൽ നിന്ന് തരും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിരാശപ്പെടണ്ട പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തന്നെയാണ് സത്യം മൽ അലൈക്കും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല ദാരിദ്ര്യമല്ല ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് പൈസ അല്ലാണ്ടാവോ എന്നല്ല ഞാൻ ഭയപ്പെടുന്നത് അള്ളാഹു നിങ്ങൾക്ക് ദുന്യാവിനെ വിശാലമാക്കി തരുമെന്ന് ഞാൻ പേടിക്കുകയാണ് ആഗ്രഹിക്കുന്നു എന്തും ചെയ്യാൻ പറ്റും പൈസ ഉണ്ട് കയ്യിൽ സൗകര്യങ്ങളുണ്ട് അങ്ങനെ അള്ളാഹു ദുന്യാവിനെ നിങ്ങൾക്ക് വിശാലമാക്കി തരുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എവിടെ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകളോട് തങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ തരും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പേടിക്കണ്ട മാ മാസുറുക്കും നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്ന ഒരു വിഷയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ് പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം പൈസ കിട്ടിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്നൊന്നും ഞാൻ പറയില്ല ദാരിദ്ര്യം അത് ഞാൻ പേടിക്കണില്ല ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോവുകയും സൗകര്യങ്ങൾ ചെയ്തെടുത്ത് നോക്കി നമ്മുടെ മക്കളൊക്കെ നമ്മളൊക്കെ വീട്ടിലെ മക്കളുണ്ടല്ലോ അവർക്ക് ബോറടിക്കും പോരാന്ന് തോന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ കുറേ കൂടെ തമാശയും ഫണ്ണൊക്കെ വേണ്ടേ എനിക്ക് ഇത്രയൊന്നും ജീ പോരല്ലോ എന്ന് തോന്നലിലേക്ക് നമ്മുടെ മക്കൾ പോവാൻ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അവർക്ക് ബോറടിക്കാൻ പെട്ടെന്ന് ജീവിതം ബോറടിക്കുന്നു വീട് അവർക്ക് ബോറടിക്കുന്നു പരിസരങ്ങൾ ബോറടിക്കുന്നു മടുപ്പ് വരുന്നുവർക്ക് നിരവശി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വീട്ടിലെ മക്കൾക്കും അതില്ല അവർ എ സി വെക്കാനില്ല ഫാനേ ഉള്ളൂ ഫാനില്ല ജലം തുറന്നെക്കാനേ പറ്റുള്ളൂ വിഷറിയാണ് എന്നാലും അവർ അന്തസ്സിൽ അന്തസ്സിലവിടെ കടന്നുറങ്ങും അല്ലേ അവർക്ക് ഡിമാൻഡുകളില്ല അവർ പഠിക്കും നന്നായിട്ട് പഠിക്കും അവർക്ക് പഠിക്കാൻ നല്ല ലൈറ്റ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും ഇരുന്ന് പഠിക്കും റിസോഴ്സുകൾ കിട്ടുന്നവരെ എടുത്തു വെച്ച് സൂക്ഷിക്കും നന്നായി വായിക്കും പക്ഷേ നമ്മുടെ മക്കളൊക്കെ കേടുവന്നത് ദാരിദ്ര്യം ഉണ്ടായ സമയത്തല്ല കേടുവന്നത് സമ്പത്തുണ്ടായ സമയത്താണ് കേടു വന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് മൽഫക്കർ അലക്കും നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല എന്ന് റസൂൽ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ വിഷമിച്ചു പോകുക എന്ന് എനിക്ക് ഒരു പേടിയും ഇല്ല പക്ഷെ ഞാൻ പേടിക്കുന്നത് എൻ തുസച്ചും അള്ളാഹു നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ കൂട്ടിത്തരും നിങ്ങളുടെ മുൻഗാമികൾ അത് പോരാ എന്ന് പറഞ്ഞ് മത്സരിച്ചവരാണ് അതുപോലെ നിങ്ങളും അതിൽ മത്സരിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു ഒത്തുഹുലിക്കും നിങ്ങളുടെ മുൻഗാമികളൊക്കെ നശിച്ചു പോയത് സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് അത് മതിയായില്ല പോരാ എന്ന് പറഞ്ഞ ഓട്ടമായിരുന്നു അതിൽ ദീന നഷ്ടപ്പെട്ടു നിസ്കാരം നഷ്ടപ്പെട്ടു സൊലാത്തിൻ്റെ മജലിസുകൾക്ക് നഷ്ടമായി വിഖറിൻ്റെ മജരിസുകൾ നഷ്ടമായി അൽമിൻ്റെ മജിസുകൾ നഷ്ടമായി എപ്പോൾ പൈസയുടെ പിന്നാലെയുള്ള ഓട്ടം തുടങ്ങിയപ്പോൾ നിരമർശി മതി അള്ളാഹുനക്ക് തന്നത് മതി ഞാൻ അലഹമില്ല സന്തുഷ്ടനാണ് അതിനാഹുവിനോട് ശുക്രു ചെയ്ത് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളെ പോലെയല്ല ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന ആളുകൾ അതുകൊണ്ട് നബി ഞങ്ങൾ പറയാ സാഹു ഫലൈവ് വസ്ലം നിങ്ങളെ ഞാൻ പേടിക്കുന്നത് ദാരിദ്ര്യമല്ല എന്ന് പറഞ്ഞിട്ട് റസൂൽഹി സൊല്ലാ ഫലൈ വസ്ല്ലം അതെങ്ങൾ ആ ബഹ്റയിൽ നിന്ന് കൊണ്ടുവന്ന സമ്പത്ത് ഈ പാവപ്പെട്ട മുഹാജിറുകൾക്കും അൻസ്വാരികൾക്കും വിതരണം ചെയ്തു കൊടുക്കുകയാണ് മഹാനായ അല്ലാമ ഇബുന ഹജർ അലി ഇബുൻ ഹജറുൽ ബുഖാരിക്ക് ഷർഹൈദി മഹാൻ ഇത് സൊഹൈബ് ബുഖാരിയിൽ വന്ന ഹദീദാണ് ൽ ഇമാമിൽ ത ഒരു ഭരണാധികാരിയോട് നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് ചോദിക്കുന്നതിന് വിരോധമില്ല എന്നതിന്ന് പഠിക്കാനുണ്ട് വൽ ഇമാമിൽ ഒരു ഭരണാധികാരി അവരുടെ അനുയായികൾക്ക് സന്തോഷ വാർത്ത കൊണ്ട നിങ്ങൾക്ക് ഇന്നൊരു കാര്യം ഞാൻ ചെയ്തു തരാൻ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ അമ്മിലുവായ സുറുക്കും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് അവർ ഗുഡ് ന്യൂസ് ഒരു ഭരണാധികാരിക്ക് കൊടുക്കുന്നത് നല്ലതാണ് ദീൻ വേണ്ടിയുള്ള മത്സരം അത് അള്ളാഹു നമ്മുടെ ദീനെ നഷ്ടപ്പെടുത്താൻ കാരണമാവും അല്ലെങ്കിൽ ദീൻ നമുക്ക് നഷ്ടമാവും എന്നും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് മഹാനായി ഇബിൻ ഹജർ